കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി സംസ്ഥാന ജനറൽ കൺവീനർ ശ്രീ എസ് രാജീവൻ സാറ് ഇന്ന് കൊല്ലത്ത് കേരയിലിന് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന തണ്ണീർത്തട പ്രദേശം സന്ദർശിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയെക്കുറിച്ചും ഇത് പാരിസ്ഥിതികമായി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സംസ്ഥാന ജനറൽ കൺവീനർ എന്ന നിലയിൽ രാജീവൻ സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് ശരിക്കും ഒരു കാർഷിക മേഖലയാണ്. കൊല്ലം ജില്ലയിലെ വളരെ വിശാലമായൊരു കാർഷിക മേഖലയാണ്. ഈ ഇപ്പം തന്നെ നമുക്ക് കാണാം, ഇവിടെ നിറയെ ദേശാടന പക്ഷികളൊക്കെ, വിവിധ തരത്തിലുള്ള പക്ഷികൾ ഇവിടെ ചേക്കേറിയിട്ടുണ്ട്. ഇതുപോലുള്ള പ്രദേശങ്ങളാണ് വർഷകാലത്ത് നമ്മുടെ വെള്ളം കെട്ടി നിന്ന് വീടുകളിലേക്കോ ഇല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിലേക്കോ വെള്ളം കയറാതിരിക്കാൻ ഇടയാക്കുന്നത് ഇതുപോലുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളൊക്കെ നികത്തി കേരയിലിന് സ്റ്റേഷൻ പണിയാൻ ശ്രമിച്ചാൽ വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ, ഇതിന് ചുറ്റുപാടുമുള്ള ഇതുവരെ വെള്ളം കയറാത്ത വീടുകളിലും കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം വെള്ളം കയറും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വിശാലമായ ധാരാളം മത്സ്യബന്ധനം നടക്കുന്ന ഒരു തോട് ഇവിടെ ഉണ്ട്. ഇതെല്ലാം നശിപ്പിക്കപ്പെടും. ഈ മേഖലയിലെ ആവാസ വ്യവസ്ഥ ഈ കേരയിലിൻ്റെ സ്റ്റേഷൻ വരുന്നതോടുകൂടി തകർക്കപ്പെടുമെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം, വലിയ കുടിവെള്ളക്ഷാമം ഉണ്ടാവും. ഇതിന് കിഴക്ക് ഭാഗത്ത് വലിയ വെള്ളക്കെട്ടായി, ഇതുവരെ വെള്ളം കെട്ടി നിൽക്കാത്ത പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളായി മാറും. ഇതിന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പ്രദേശങ്ങളിൽ വലിയ ജലദൗർലഭ്യം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി ഈ നാടിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് കൊല്ലം ടൗണിൽ നിന്നും 8 കിലോമീറ്ററോളം അകലെ മാറിയാണ് സ്റ്റേഷൻ പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നൊരു മേഖലയല്ല. ഇത് പാരിസ്ഥിതികമായി വലിയ ദുരന്തമുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രദേശമാണ് ഇത്. ഇവിടെ സ്റ്റേഷൻ പണിയുന്നത് വളരെ അപകടകരമാണ്. ആ ആ